മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ ഫാലിയസ് നരിമാൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. ഇന്ത്യൻ നീതിന്യായ രംഗത്തെ അതികായനായ ഫാലിയസ് നരിമാന്റെ സംഭാവനകളെ മാനിച്ച് രാജ്യം പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി ആദരിച്ചിട്ടുണ്ട്. 1999 മുതൽ 2005 വരെ രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗമായിരുന്നു. സുപ്രീം കോടതി മുൻ ജഡ്ജ് റോഹിംഗ്ടൺ നരിമാൻ മകനാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ബർമയിലെ റംഗൂണിൽ 1929 ജനനം. 1950 നവംബറിൽ ബോംബെ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്തു. 1961 മുതിർന്ന അഭിഭാഷകനായി നിയമിതനായി. അഭിഭാഷകനായി 70 വർഷത്തിലേറെ കാലമാണ് പ്രാക്ടീസ് ചെയ്തത്. തുടക്കത്തിൽ ബോംബെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ച ഫാലിയസ് നരിമാൻ 1972 മുതലാണ് സുപ്രീം കോടതിയിൽ അഭിഭാഷക വൃത്തി ആരംഭിച്ചത്. 1972 മെയ് മാസത്തിൽ അദ്ദേഹം ബോംബെയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറിയപ്പോൾ ഇന്ത്യയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി നിയമിതനായി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു നരിമാൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ സ്ഥാനം രാജിവെച്ചത്. വായ്പാ പരിധി വെട്ടിക്കുറച്ചതിലടക്കം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന് കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ നിയമപോരാട്ടത്തിന് സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകിയത് ഫാലിയസ് നരിമാനായിരുന്നു. കിഫ്ബിയും മസാല ബോണ്ടുകളും ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി വന്നപ്പോൾ ഒന്നാം പിണറായി സർക്കാർ അദ്ദേഹത്തിൽ നിന്ന് നിയമോപദേശം തേടിയിരുന്നു. കേരള നിയമസഭ പാസാക്കിയ ലോകായുക്ത സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ തുടർനടപടികൾ സ്വീകരിക്കാതെ രാജ്ഭവനിൽ അനന്തമായി പിടിച്ചുവെച്ചപ്പോൾ നരിമാന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതും. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.